ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ്, ഒരു ന്യൂട്ടല കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ചെയ്തതിൽ നിന്നും ഡിഫറെൻ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആയി നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഞാനിവിടെ 2 kg കേക്കിനും അതുപോലെ തന്നെ 6 cupcakes വേണ്ടിയിട്ട് എല്ലാം ഒരുമിച്ചാണ് ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്നത്. 2 cups മൈദയും അതിലേക്ക് 1/2 cup കൊക്കോ പൗഡർ, 1/2 tablespoon ബേക്കിംഗ് പൗഡറും 1/4 tablespoon ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അതൊന്ന് അരിച്ച് മാറ്റിയെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിനിമം 3 times നമ്മൾ അരിച്ച് മാറ്റിയിട്ട് അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിൽ ഞാൻ എഗ്ഗ് 8 eggs ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മാക്സിമം നമുക്കൊരു 10 eggs വരെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ എഗ്ഗ് ആയതുകൊണ്ട് ഞാനിവിടെ 8 eggs ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലോട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒരു 6 minutes ബീറ്റ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടൊരു 2 cups പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുക്കാം. 6 minutes ഇത്രയും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 6 minutes ബീറ്റ് ചെയ്യുമ്പോഴാണ് അത് ആ ഒരു നല്ല പതഞ്ഞ് വരുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തെ ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 6-7 minutes ബീറ്റ് ചെയ്താൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാവും. അതിനുശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒപ്പം നമ്മൾ സ്പെഷ്യൽ മിൽക്ക് എന്ന് പറയുന്നത് 1/2 cup പാലും അതിലോട്ടൊരു 1/4 cup ന്യൂട്ടല കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സ്പെഷ്യൽ ഇതിൽ ആഡ് ചെയ്യുന്ന മിൽക്ക് എന്ന് പറയുന്നത് അത് ലൈറ്റായിട്ടുള്ളൊരു ചൂട് പാലിലാണ് 1/4 cup ന്യൂട്ടല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്പഞ്ചിന് അതിൻ്റേതായ നല്ലൊരു റിച്ച് ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ടോട്ട് കേക്കിനൊക്കെ ഈ ഒരു സെയിം സ്പഞ്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കംപ്ലീറ്റ് ആഡ് ചെയ്ത് ആ ഒരു മിൽക്കും 1/2 cup മിൽക്കും കൂടെ ചേർത്ത് ബാറ്ററൊക്കെ ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇനി മോൾഡിലോട്ട് മാറ്റി ഒഴിക്കുന്നുണ്ട്. 8 inch ഒരു മോൾഡിലും 5 inch ഒരു മോൾഡിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 tins ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്റർ. മോൾഡിൽ ഞാൻ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. 10 minutes പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പോട്ടിൽ ഇറക്കി വെച്ചിട്ടാണ് കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വലിയ കേക്ക് ബേക്കാവാൻ ഏകദേശം ഒരു 40-45 minutes, ചെറിയ കേക്ക് ബേക്കാവാൻ ഒരു 20 minutes മീഡിയം ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓൾമോസ്റ്റ് ആ കേക്ക്സ് ബേക്ക് ആവുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ബാക്കി വരുന്ന ബാറ്റർ വെച്ചിട്ട് ഇതുപോലെ കപ്പ് കേക്കും കൂടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 cakes ബേക്കായി കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആണ്. ഒരു 40 minutes ഒക്കെയാണ് കേക്ക് ബേക്ക് ആവാൻ എടുത്ത ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ചൂട് പോകുന്നതിന് ചൂട് മാറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആ ഒരു ബട്ടർ പേപ്പർ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അതല്ലെങ്കിൽ കേക്ക് ചിലപ്പോൾ ഒന്ന് കുഴിഞ്ഞു പോകാനോ അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡ് നല്ലൊരു ക്രിസ്പി ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഞാനിതിൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓയിൽ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റുള്ള കേക്കൊക്കെ ബേക്കായി കിട്ടും. ഇനി കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്രീം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 cups ക്രീമൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് തിക്കായി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏകദേശം 1/2 cupന് മുകളിൽ ഞാനിപ്പോൾ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 3 tablespoons ന്യൂട്ടല കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 tablespoons മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഷുഗർ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് മധുരമാണ്. നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ കരുതും അയ്യോ അത് ഓവർ സ്വീറ്റ് ആവുമോ എന്നുള്ളത്. കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് നമുക്ക് ഈ ഒരു ക്രീമിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ക്രീം. ആ ഒരു ന്യൂട്ടലയും ബൂസ്റ്റും എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു ചെറിയ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഞാൻ അതിൻ്റെ ചൂട് പോയതിന് ശേഷമാണ് മാറ്റുന്നത്. സൈഡിലെ കാര്യം ആ ഒരു ബട്ടർ പേപ്പർ സൈഡിൽ വെച്ച ബട്ടർ പേപ്പറിനേക്കാൾ കുറച്ച് മുകളിലായിട്ട് സ്പഞ്ച് പൊന്തി ബേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് താഴ്ന്നു പോയില്ല എന്ന് എനിക്ക് ഷുവറായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മിൽക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പാല് തിളപ്പിച്ച് ലേറ്റായിട്ടുള്ളൊരു ചൂടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണോളം ന്യൂട്ടലയും അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ 2-3 എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഷുഗർ കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ കേക്ക്സൊക്കെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ സ്പെഷ്യൽ മിൽക്ക് യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. 2-tier കേക്കാണ്. അപ്പോൾ താഴത്തെ ടയർ നമ്മൾ ഓവറായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കരുത്. ആ ഒരു മുകളിലെ ടയറിന് താങ്ങാനുള്ള ആ ഒരു കപ്പാസിറ്റി അതിനനുസരിച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ന്യൂട്ടല വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് ഞാനിവിടെ കുറച്ച് കാഷ്നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടെ ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും ന്യൂട്ടല ഓവറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. കാര്യം ഓവറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ട് തോന്നില്ല. ഇതിൽ നമ്മൾ ഓൾറെഡി ആ ഒരു സ്പഞ്ച് വെറ്റ് ചെയ്യാനാണെങ്കിലും ഇതിൻ്റെ ക്രീമിലാണെങ്കിലും എല്ലാം നമ്മൾ ന്യൂട്ടല ആഡ് ചെയ്തത് കൊണ്ട് കംപ്ലീറ്റ്ലി നല്ല ഫ്ലേവർ ന്യൂട്ടലയുടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ ഫ്ലേവർ കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ടൊന്നും വേണ്ട. കംപ്ലീറ്റ് നമുക്കിതിൽ ന്യൂട്ടലയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. 2 കേക്ക് ഒന്ന് ക്രംബ് കോട്ട് ചെയ്ത് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ച് കൊടുത്തിട്ട് ടോപ്പിലെ കേക്ക് ഞാൻ റെഡ് കളർ വെച്ചിട്ടാണ്, സൂപ്പർ റെഡ് കളർ വെച്ചിട്ടാണ് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ലെയർ മാത്രമാണ് ഈ ഒരു കളർ കോട്ട് ചെയ്തിട്ടുള്ള ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് പുറത്തേക്കുള്ള ഓർഡറല്ല, നമ്മുടെ വീട്ടിലേക്കുള്ള ഓർഡർ തന്നെയാണ്. ഹസ്ബൻഡ് കസിൻ്റെ ഫാമിലി, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസം. അപ്പോൾ അവരുടെ മോൻ്റെ 3rd ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, ഫൈസാൻ എന്നാണ് മോൻ്റെ പേര്, മോൻ്റെ 3rd ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന കേക്കാണ്. അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് റെഡ്. അപ്പോൾ ആ റെഡ് കളറിൽ തന്നെ നമ്മൾ കേക്കൊക്കെ പ്രിപ്പയർ ചെയ്തു. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് ഒന്ന് നീറ്റൊക്കെ ആക്കി, നമ്മൾ അത്യാവശ്യം ഒന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം സൈഡിൽ ഒരു വേവ് കൊടുത്തിട്ടുണ്ട്. ദെൻ ടോപ്പ് പോർഷൻ ഒന്ന് നീറ്റാക്കി അത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. താഴത്തെ ടയർ നമ്മൾ ബ്ലൂ കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്പൈഡർമാൻ തീമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തോന്നി അത് വേണ്ട, നമുക്കൊരു മിക്കി മൗസ് അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെ ഡെക്കറേഷൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബ്ലൂ ആൻഡ് റെഡ് കളറിൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുത്ത് എക്സസ് ആയിട്ട് മേലെ വരുന്ന ക്രീം ഇതുപോലെ നൈഫ് വെച്ചിട്ടൊന്ന് വടിച്ചെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഓവർ ഫിനിഷിംഗ് ഒന്നും ആക്കിയെടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലേക്കുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു കേക്കും കൂടെ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ള കപ്പ് കേക്കിൽ നമുക്ക് വെറ്റ് ചെയ്തിട്ട് കപ്പ് കേക്ക് സീൽ ചെയ്യാം, അതല്ലെങ്കിൽ വെറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ടും സീൽ ചെയ്യാം. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെറ്റ് ചെയ്ത്. ഈ ഒരു സ്പെഷ്യൽ മിൽക്കൊക്കെ ആണെങ്കിൽ വെറ്റ് ചെയ്യുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കപ്പ് കേക്ക് എല്ലാം വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലൂ ആൻഡ് റെഡ് ആ ഒരു കോമ്പോയിൽ തന്നെ ജസ്റ്റ് M1 നോസിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 6 കപ്പ് കേക്ക്സ് ആണ് ഇതിനൊപ്പം ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഒത്തിരി വീഡിയോയിൽ സ്റ്റാക്കിങ് ഈസി ആയിട്ട് സ്റ്റാക്കിങ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊസിഷൻ മാറ്റി വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇതിലെനിക്ക് ആ ഭാഗം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റാക്കിങ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2-tier കേക്ക്, ടോൾ കേക്കൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് അതൊന്ന് സെക്യൂർഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു സ്ക്യൂറൊക്കെ അല്ലെങ്കിൽ സ്ട്രോ ഒക്കെ ഇറക്കി വെച്ച് കൊടുക്കാറുണ്ട്. ദെൻ കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു
ടോപ്പ് പോർഷൻ ഒന്ന് ഡിസൈൻ മാറ്റി അതിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ വെച്ച് പിന്നെ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കിട്ടിയതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ന്യൂട്ടല 1 kg കേക്കിന് 1200-1300 റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും നമ്മുടെ ഈ ഒരു റെസിപ്പി വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.